നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലയണൽ മെസ്സി എഫ് സി ബാഴ്സലോണയിലേക്ക് തിരികെ പോകുന്നതിൻ്റെ തൊട്ടരികിലാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ബാഴ്സലോണ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് വ്യാപകമായി വാർത്തകൾ വരികയാണ്. എഫ് സി ബാഴ്സലോണയുടെ വൈസ് പ്രസിഡന്റ് റഫാ യുസ്റ്റെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് വാർത്തകൾ ഇങ്ങനെ പടർന്ന് പന്തലിക്കുന്നത്. എന്നാൽ എന്താണ് യാഥാർത്ഥ്യം? ലിയോ മെസ്സി ബാഴ്സലോണയിലേക്ക് പോകാനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടോ? എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇതിനുവേണ്ടി നമ്മൾ വിവരങ്ങൾ എടുക്കുന്നത് അർജൻറ്റീൻ മാധ്യമമായ TYC സ്പോർട്സിൽ നിന്നാണ്. ലയണൽ മെസ്സിയെക്കുറിച്ചും അർജൻറ്റീൻ താരങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ആധികാരികമായിട്ട് വിവരങ്ങൾ ലഭിക്കുന്ന ഒരു മാധ്യമമാണല്ലോ TYC സ്പോർട്സ്. അതിലവരൊരു ലേഖനം തന്നെ ഈ വിഷയത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈറ്റിൽ എന്നിങ്ങനെയാണ്, ബാഴ്സലോണ മെസ്സി എന്താണ് യാഥാർത്ഥ്യം, എന്താണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ, എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് അവരുടെ ലേഖനത്തിൻ്റെ ടൈറ്റിൽ. എന്നിട്ട് അവർ പറയുകയാണ്, ലയണൽ മെസ്സിയുടെ PSG ഫ്യൂച്ചർ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ PSG പക്ഷെ ഭാവി ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ബാഴ്സലോണയിലേക്ക് തിരികെ പോകുമെന്നുള്ള റൂമറുകൾ ഇങ്ങനെ വല്ലാതെ പടർന്നു പോകുന്നുണ്ട്. എന്താണ് യാഥാർത്ഥ്യമെന്ന് ഞങ്ങളൊന്ന് വിശദീകരിക്കുകയാണ്, വിശകലനം ചെയ്യുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ കാര്യങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്. ലയണൽ മെസ്സി ഇപ്പോൾ PSG വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നു. ഫിഫ ഡേറ്റിൽ അർജൻറ്റീനയിൽ വന്ന് നല്ല രൂപത്തിൽ കളിച്ച് സന്തോഷവാനായി തിരികെ പോയി. അദ്ദേഹം ഇപ്പോൾ PSG ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബാഴ്സലോണയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള റഫാ യുസ്റ്റേ ലിയോ മെസ്സിയുടെ അടുത്ത വൃത്തങ്ങളുമായിട്ട് തങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഇനിയുള്ള വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്, എന്നാൽ ഇതുവരെ ഫോർമലായിട്ട് ഒരു ഓഫറും മെസ്സിയെ തിരികെ എത്തിക്കുന്നതിനായിട്ട് ബാഴ്സലോണ നൽകിയിട്ടില്ല. അതായത് മെസ്സിയുടെ അടുത്ത വൃത്തങ്ങളുമായിട്ട് കോണ്ടാക്റ്റുണ്ട്, ബന്ധമുണ്ട്, സംസാരിക്കാറുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതുവരെ ഫോർമലായിട്ടൊരു ഓഫറും ബാഴ്സലോണ മെസ്സിക്കായിട്ട് മുന്നോട്ട് വെച്ചിട്ടില്ല. എന്നിട്ട് വീണ്ടും അവർ വിശദീകരിക്കുകയാണ്. റഫാ യുസ്റ്റേ പറഞ്ഞിരുന്നു, ജോയൻ ലാപ്പോട്ടയും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലയണൽ മെസ്സിയുടെ പിതാവുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണുള്ളത്, മെസ്സിയുടെ എൻവയോൺമെൻറ്റുമായിട്ട് നല്ല റിലേഷൻഷിപ്പിലാണുള്ളത്, കോണ്ടാക്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന്. പക്ഷേ മെസ്സിക്ക് ഒരു ട്രിബ്യൂട്ട് മാച്ച് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്, അതും അടുത്ത വർഷം. കാരണം ലയണൽ മെസ്സി FC ബാഴ്സലോണയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച താരമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ട്രിബ്യൂട്ട് മാച്ച് കൊടുക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെസ്സി ബാഴ്സ കണക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചാവി ഹെർണാണ്ടസ് തീർച്ചയായിട്ടും ലിയോ മെസ്സിയുമായിട്ട് വലിയ കോണ്ടാക്റ്റ് ഉള്ള ആളാണ്, അവർ അടുത്ത സുഹൃത്തുക്കളാണ്. അത് ചാവി ഹെർണാണ്ടസ് പറയുകയും ചെയ്തിട്ടുണ്ട്, എനിക്ക് മെസ്സിയുമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്, ഞങ്ങൾ നല്ല ഫ്രണ്ട്ഷിപ്പാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നാൽ മെസ്സി തിരികെ എത്തുകയാണെങ്കിൽ ഏറ്റവും അധികം അതിനുവേണ്ടി ആഗ്രഹിക്കുന്ന, സന്തോഷിക്കുന്ന ഒരാൾ ഞാൻ തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ അദ്ദേഹം തിരികെ എത്തുന്നുണ്ടോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് അദ്ദേഹം തന്നെയാണ് എന്നുകൂടി ചാവി ഹെർണാണ്ടസ് പറയുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് വീണ്ടും വിശദീകരിക്കുകയാണ്. ഇനിയിപ്പം ചാവി ഹെർണാണ്ടസ് പറഞ്ഞ പോലെ ലിയോ മെസ്സിയും ബാഴ്സലോണയും ഒക്കെ അദ്ദേഹത്തെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണെങ്കിൽ പോലും ബാഴ്സലോണയുടെ ഇക്കണോമിക് പ്രോബ്ലംസ് അവിടെ വിലങ്ങ് തടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഫൈനാൻഷ്യൽ ഫെയർ പ്ലേക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് മെസ്സിയെ തിരികെ എത്തിക്കാൻ കഴിയുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല എന്നുകൂടി TYC സ്പോർട്സ് പറഞ്ഞു. ഇനി അവർ അടുത്ത വശം കൂടി നോക്കുകയാണ്, അതായത് PSG തുടരുമോ എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട് അവർ പറയുന്നത്, നാസർ അൽ ഖലീഫി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കിലിയൻ എംബാപ്പയെയും ലയണൽ മെസ്സിയെയും നിലനിർത്തുക, അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അതിനു വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ് എന്ന് കൃത്യമായിട്ട് നാസർ അൽ ഖലീഫിയും പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ മീറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ട് അധികം വൈകാതെ തന്നെ മെസ്സിയുടെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അധികം വൈകാതെ തന്നെ ഒരു മീറ്റിംഗ് കൂടി അവർ നടത്തും എന്ന കാര്യം കൂടി ഇപ്പോൾ TYC സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. ചുരുക്കത്തിൽ കാര്യം പഴയ പോലെ തന്നെയാണ്. ബാഴ്സലോണക്ക് ആഗ്രഹമുണ്ട്, സംസാരമൊക്കെ നടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഒഫീഷ്യലായിട്ടൊരു ഓഫറൊന്നും കൊടുത്തിട്ടില്ല എന്നു മാത്രമല്ല, PSG ഇപ്പോഴും താരത്തിനായിട്ട് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് യാഥാർത്ഥ്യം. അതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊന്നും വളർന്നിട്ടില്ല. മെസ്സി ഇപ്പോൾ PSG ട്രെയിനിങ് നടത്തിക്കൊണ്ട് ഈ സീസൺ അവസാനിപ്പ് ഈ സീസണിൻ്റെ ബാക്കി കാര്യങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിയൊക്കെ റൂമറുകൾ മാത്രമാണ്. ഇവിടെ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.